കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ വായനാ മാസാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി റിട്ടയേർഡ് പ്രധാന അധ്യാപികയും ബാലസാഹിത്യ പുരസ്കാര ജേതാവുമായ മെറ്റിൽഡ ടീച്ചറെ ആദരിക്കുന്ന ചടങ്ങ് കൂടെയാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. വാർത്ത കാണാം. ാണ് മോളെ. അപ്പൊ നമ്മുടെ ഭാവന ആണ് അവിടെ കാണുന്നത്. പൂമ്പാറ്റയെ ആ കുട്ടി എങ്ങനെ കാണുന്നു, അതുപോലെ നമുക്ക് പ്രകൃതിയോട് സംസാരിക്കാൻ സാധിക്കും. 5 വയസ്സ് വരെ കുട്ടികള് പ്രകൃതിയോട് ഇണങ്ങി മഴ കൊണ്ടും വെയിൽ കൊണ്ടും ചെടികള് പറിച്ചും പൂക്കളെ നോക്കിയൊക്കെ വളരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ മഴ കൊള്ളണം എന്ന് പറഞ്ഞാൽ എത്ര അമ്മമാര് സമ്മതിക്കും? അധ്യാപകരെ കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ എപ്പോഴും സ്കൂളിൽ കടന്നു വരുന്നത്. നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളുടെ കാണാനും സന്തോഷിക്കാനും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് പോകേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം മകളുടെ പോകുകയായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾ എന്തിനാണ് ഒരുമിച്ച് കൂടി ഇരിക്കുന്നത് എന്നെല്ലാം ടീച്ചർ പറഞ്ഞുതരും. എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വളരുന്ന തലമുറയാണ്, കുഞ്ഞുമക്കളാണ്, നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി വായിക്കുക, വളരുക. 4ാം ക്ലാസ്സിലെ LSS സ്കോളർഷിപ്പ് എന്നുള്ളൊരു പരീക്ഷയുണ്ട്. നന്നായി പഠിച്ച് ഒത്തിരി സ്കൂളുകാരുമായിട്ട് മത്സരിച്ച് വിജയം നേടിയവരാണ് ഈ ചേട്ടന്മാരും ഈ ചേച്ചിമാരും. നന്നായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവര് ആ സ്ഥാനം കരസ്ഥമാക്കിയത്. അപ്പൊ നിങ്ങളും അവരെ കണ്ടു തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ അവർക്കും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ഈ കുഞ്ഞുമക്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിലെ അതുല്യ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനമാണ് ജൂലൈ 5. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. എന്റെ പേര് മരിയ സാറെ, സ്റ്റാൻഡേർഡ് ഫസ്റ്റ് സി. നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഷനെ കുറിച്ച് അറിയാമല്ലോ. ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കുറെ കുട്ടിക്കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്കിഷ്ടമായ അദ്ദേഹത്തിന്റെ ചില കുട്ടിക്കവിതകൾ ഞാനിവിടെ പാടാൻ പോവുകയാണ്. ഫസ്റ്റ്, പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. അടുത്തത്, കാക്ക പാറി വന്നു പാറ മുളയിരുന്നു, കാക്ക പാറി പോയി പാറ ബാക്കിയായി. അടുത്തത്, തായ് തായ് മിഠായി, തിന്നാൻ ഒത്തിരി ഇഷ്ടമായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടമായി. കുട്ടികളിൽ വായനാശീലം വളർത്തുക, അതാണ് ഏറ്റവും വലിയ കാര്യം. വായനാശീലം വളർത്തുവാനായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂളിൻ്റെ അധ്യാപകർക്കും മറ്റെല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ്ജൻ റബല്ലോ.